മൂന്ന് തവണയായിട്ട് തകർന്ന ഒരു വീട്. ആ തകർന്ന വീട്ടിൽ ഒരാലംബവുമില്ലാതെ രണ്ട് വൃദ്ധ ദമ്പതികൾ. അവര് വീട് തകർന്നു വീണു, തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു, ഒരാൾക്ക് കാലിനും പരിക്കേറ്റു. അങ്ങനെ അവസ്ഥയിലായിരുന്നു. അവർ ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് നമ്മൾ ആ വാർത്ത കൊടുത്തത്. 10 വർഷമായിട്ട് വീടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഓർക്കണം. പക്ഷേ നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തതിന് ഫലമുണ്ടായി. മനോരമ ന്യൂസ് ഇമ്പാക്ട്. എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റും എത്തി ലൈഫ് പദ്ധതിയിൽ വീട് നൽകുമെന്ന ഉറപ്പും ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം നീണ്ട അവഗണനയ്ക്ക് ശേഷം ബാലരാമപുരം പുന്നക്കാട്ടിലെ ബേബി അൽഫോൻസയ്ക്കും സിറളിനും ഇന്നലെ പ്രതീക്ഷയുടെ ദിവസമായിരുന്നു. കോവളം എംഎൽഎ എം വിൻസെന്റും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് വസന്തകുമാരിയും ഇരുവരെയും കാണാനെത്തി. മുഖ്യമന്ത്രിയെ അറിയിച്ച് വീട് നൽകാനുള്ള ശ്രമമാണ് എംഎൽഎയുടെ ഉറപ്പ്. പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് വീട് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നതാണ്. മത്സ്യത്തൊഴിലാളിയായ ബേബി അൽഫോൻസയും രോഗിയായ സിറളും 10 വർഷമായി വീടിന് അപേക്ഷ നൽകുന്നുണ്ടായിരുന്നു. ഇടിഞ്ഞു വീടറായ വീടിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു നൽകി അധികാരികളെ ദുരിതമറിയിച്ചിട്ടും ആരും സഹായിച്ചില്ല. ഒടുവിൽ അവർ പേടിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് വീടിടിഞ്ഞു വീണു. ഇരുവരും ആശുപത്രിയിലുമായി. ഇനി എല്ലാം വേഗത്തിലാക്കാമെന്ന് പഞ്ചായത്തും പറയുന്നു. തഹസിൽദാരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് വീട് വയ്ക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ എന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ബി ഡി എ എടുത്ത് പറഞ്ഞിട്ട് അവിടെ ബി ഡി പി എം ഐയുടെ ലിസ്റ്റ് എഗ്രിമെന്റ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ചക്കകത്ത് തന്നെ നമുക്ക് അതിനുള്ള ഒരു നടപടി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. വീടിനുള്ള പഞ്ചായത്തിന്റെ പട്ടികയിൽ ഒരു തവണ ഇടം പിടിച്ചിട്ടും തഴയപ്പെട്ടവരാണ് ഈ നിർദ്ധന കുടുംബം. ഇനിയെങ്കിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വന്തം കടമ ചെയ്താലേ ഇവർക്ക് സ്വന്തമായി കിടപ്പാടമുണ്ടാകൂ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.